ഷാഫിമാ മർദിയുള്ളാഹു എന്നിവനെ അക്കാലത്തെ മഹാന്മാർ കിനാവിൽ കണ്ടപ്പോൾ അവരോട് ചോദിച്ചു, അല്ല എന്തേ ഇമാം അവർകളെ, നിങ്ങൾക്ക് കിട്ടിയ സ്ഥാനം എന്തെല്ലാമാണ് കിട്ടിയത്? അതേ, ഒരുപാട് അനുഗ്രഹങ്ങൾ എനിക്ക് അള്ളാഹു തആല നൽകിയിട്ടുണ്ട്, ഒരുപാട് അനുഗ്രഹങ്ങൾ അള്ളാഹു തആല നൽകിയിട്ടുണ്ട്. അപ്പോൾ ചോദിച്ചു, എന്തേ നിങ്ങൾക്ക് അള്ളാഹു നൽകിയ സ്ഥാനങ്ങളുടെ എല്ലാം കാരണമായി നിങ്ങൾ കണ്ട കാര്യം എന്താണ്? ഉടനെ അവിടുന്ന് പറയുകയാണ്, മറ്റൊന്നുമല്ല വേറെ കാരണമൊന്നുമല്ല, എനിക്ക് ഈ പദവികളെല്ലാം ഇന്ന് ലഭിച്ചതായി ഞാൻ കാണുന്നത്, ഞാൻ എൻ്റെ അരിസാല എന്ന കിതാബിൻ്റെ അവസാനത്തിൽ എഴുതിയ ഒരു സ്വലാത്താണ്. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിന മുഹമ്മദിൻ വഅല ആലി സയ്യിദിന മുഹമ്മദിൻ കുല്ലമാ ദക്കറഹു ദാക്കിറൂന വഗഫല അൻ ദിക്രിൽ ഗാഫിലൂൻ എന്ന സ്വലാത്ത് ക്രോഡീകരിച്ച കാരണമാണ് എനിക്ക് ഈ പദവികളെല്ലാം കിട്ടിയതെന്ന് ബഹുമാനപ്പെട്ട ഇമാമുന അഷ്ഷാഫിഈ റളിയല്ലാഹു അൻഹു മഹാന്മാരായ സ്വാലിഹീങ്ങളോട് വഫാത്തിനു ശേഷം അറിയിച്ചെങ്കിൽ ഇമാമുന അഷ്ഷാഫിഈ തങ്ങൾ ജീവിതകാലത്ത് പറഞ്ഞില്ലേ, ഞാൻ ഇടക്കിടക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണും, ഞാൻ നബി തങ്ങളെ ഇടക്കിടക്ക് ഇങ്ങനെ കാണും, കാണുമ്പോൾ ചിലപ്പോ എന്നെ മിമ്പറിൽ വിളിച്ചിരുത്തിയിട്ട് ദർസ് എടുപ്പിക്കും, ചിലപ്പോൾ ചില ആളുകളോട് പറയും നിങ്ങൾ എന്റെ പ്രിയപ്പെട്ട മുഹമ്മദ് ബിൻ ഇദ്രീസിന്റെ ദർസിൽ പങ്കെടുക്കാൻ ചിലരോട് നബി നിങ്ങൾ പറയും, ചിലപ്പോ ഞാൻ അവിടുത്തെ മുമ്പിൽ വെച്ചിരിക്കുന്ന താലത്തിൽ നിന്ന് കാരക്കെ എടുത്ത് കഴിക്കും, ചിലപ്പോ ഞാൻ ചെന്നിട്ട് പറയും തങ്ങളെ എനിക്കൊരുപാട് എതിർപ്പുകാരുണ്ട്, വിമർശകന്മാരുണ്ട്. അപ്പോഴെന്നോട് പറയും, മോനെ അനലഹുറുക്കാവാന സനദുക്ക, മോൻ വിഷമിക്കണ്ട, മോൻ പ്രയാസപ്പെടണ്ട, ഞാൻ താങ്ങും തണലുമായി ഉണ്ടെന്ന് എന്നോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറയും. ഇതാര് പറഞ്ഞതാണ്? ഇമാമുന ഷാഫിഈ തങ്ങൾ പറഞ്ഞതാണ്. ഞാൻ ജീവിച്ചിരിക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഷാഫിമാമതങ്ങളെ ജീവിതകാലത്ത് പറഞ്ഞ അനുഭവങ്ങളാണ്. ഷാഫിമാമതങ്ങൾ ഈജിപ്തിലുള്ളപ്പോൾ അതാ കിനാവിൽ വന്നുകൊണ്ട് നബി തങ്ങൾ പറഞ്ഞു, ഒരു സലാം ഞാൻ പറയുകയാണ് നിങ്ങൾക്ക്, ഒരു സലാം, എൻ്റെ ഒരു സലാം നിങ്ങളുടെ ശിഷ്യനായ അങ്ങ് ബഗദാദിൽ പ്രയാസങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന അബൂ അബ്ദുല്ലാഹ് അഹ്മദ് ബിൻ ഹംബലിനെ എന്റെ ഒരു സലാം പറയണേ എന്ന് പറഞ്ഞിട്ട് ഷാഫി ഇമാമ് തങ്ങളോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സലാം ഏൽപ്പിച്ചു കൊടുത്തു. എന്റെ ഒരു സലാം അഹമ്മദ് ബിൻ ഹംബലിനെ അറിയിക്കണം കേട്ടോ എന്ന് പറഞ്ഞു നബി തങ്ങൾ. ഇത് ആരെഴുതിയതാ? ഇമാം സുബ്ഖി റഹ്മത്തുള്ളാഹി അലൈഹി തബഖാത്തു ഷാഫിഈയത്തുൽ കുബ്രയിൽ എഴുതിയിട്ടുണ്ട്. അപ്പൊ ഷാഫി ഇമാമ് തങ്ങൾ എന്താ ചെയ്തത്? റബീഉ റളിയല്ലാഹു അൻഹു എന്ന ശിഷ്യനെ വിളിച്ചു, എന്നിട്ട് ഒരു ലെറ്റർ തയ്യാറാക്കി, ഓ അബൂ അബ്ദില്ലാ, നിങ്ങൾക്ക് മുത്തുനബി തങ്ങളുടെ സലാം പറഞ്ഞിട്ടുണ്ട് എന്ന് കത്തിൽ എഴുതി ഈജിപ്തിൽ നിന്ന് ശിഷ്യനെ ബഗദാദിലേക്ക് പറഞ്ഞു വിട്ടു, അഹമ്മദ് ബിൻ ഹംബൽ തങ്ങൾക്ക് സലാം എത്തിച്ചു കൊടുക്കാൻ. തബഖാത്തു ഷാഫിഈയത്തുൽ കുബ്ര എന്ന് പറഞ്ഞ കിതാബ് തന്നെ ലോകാത്ഭുതങ്ങളിൽ ഒന്നാ. ഇന്ന് സൗദി അറേബ്യയിലെ കിങ് ഫൈസൽ യൂണിവേഴ്സിറ്റിയിലെ എക്സാമിനേഷൻ വിഭാഗം തലവനായ അബ്ദുൽ ഇലാഹ് അൽ ആർഫജ് അദ്ദേഹം ഈ കിതാബിനെ കുറിച്ച് നടത്തുന്ന ഒരു അരമണിക്കൂർ പ്രസംഗം ഉണ്ട്, വലിയ അത്ഭുതം പറഞ്ഞുകൊണ്ട്. അവിടെ സമീപകാലത്ത് വഫാത്തായി പോയ ഒരു മഹാനുണ്ട്, അബ്ദുൽ അസീസ് ദൗഗാൻ അഹമ്മദ് ദൗഗാൻ, ഷാഫിഈ പണ്ഡിതനാണ് മഹാനവർകൾ. തബഖാത്തു ഷാഫിഈയത്തുൽ കുബ്ര ദർസ് നടത്തിയിരുന്ന മഹാനാണ്. 4 കൊല്ലം കൊണ്ട് ഞാൻ ആ കിതാബ് ഓതിയിട്ടുണ്ടെന്ന് അബ്ദുൽ ഇലാഹ് അൽ അർഫജ് പറയുന്നുണ്ട്. ഞാൻ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല.
അതുകൊണ്ട് പ്രിയമുള്ളവരെ, അഹ്ലു ബൈത്തിനെ അറിഞ്ഞ് സ്നേഹിച്ച് അവസാനം ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അടുത്ത് ഇഷ്ടം വെച്ച് മുഹബ്ബത്ത് വെക്കാൻ അല്ലാഹുവേ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ റഹ്മാനേ. അവസാനം ആ ഹബീബായ തിരുനബി തങ്ങളുടെ ചിരിക്കുന്ന മുഖം കണ്ട് മരിക്കാൻ ഞങ്ങൾക്ക് ഭാഗ്യം നൽകണേ അല്ലാ. എന്റെ ഉമ്മമാരെ, ഞാനൊരൊറ്റ കാര്യം പറഞ്ഞു നിർത്തുകയാണ്. ഫാത്തിമത്തുർ റിഫാഇയ റളിയല്ലാഹു അൻഹാരാണ്, ഫാത്തിമത്തുർ റിഫാഇയ റളിയല്ലാഹു അൻഹാരാണ് ബഹുമാനപ്പെട്ട അഹമ്മദുൽ കബീർ റിഫാഇ തങ്ങളുടെ പൗത്രിയാണ്. അവര് മദീനയിലേക്ക് ചെല്ലുകയാണ്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുഹളറത്തിൽ ചെന്ന് സിയാറത്ത് ചെയ്ത് മദീനയിൽ ചെന്ന ഹബീബായ തങ്ങളുടെ തിരുസന്നിധാനത്തെ അനുഭവിച്ച് പേരക്കുട്ടിയായ ഫാത്തിമത്തുർ റിഫാഇ റളിയല്ലാഹു അൻഹ പറയുകയാണ്, യാ റബ്ബി ഇൻ ഖുബിലത്ത് ലദൈക സിയാറത്തി ഫജ്അൽ ബിത്വയ്ബത قرب طه مدفني يا ربي ان قبلت لديك زيارتي അള്ളാഹുവേ നിന്റെ അടുക്കൽ എൻ്റെ ഈ മദീന സന്ദർശനം സ്വീകാര്യമായിട്ടുണ്ടെങ്കിൽ ഞാൻ എൻ്റെ ഹബീബായ തങ്ങളുടെ മദീനയിലേക്ക് വന്നതാണ്, പുണ്യ നബി തങ്ങളുടെ മദീനയിൽ വന്നതാണ്, ഹബീബായ തങ്ങളെ സന്ദർശിക്കാൻ എത്തിയതാണ്, എൻ്റെ ഈ സന്ദർശനം എൻ്റെ അടുക്കൽ സ്വീകാര്യമായിട്ടുണ്ടെങ്കിൽ എനിക്കിനി നാട് വേണ്ട, വീട് വേണ്ട, എനിക്ക് മദീനയിൽ ഒരു കബർ വേണേ. ആ മഹദി അവർകൾ മദീനയിൽ കിടന്ന് ലോകത്തോട് വിട പറയുകയാണ്. അങ്ങനെ എത്രയെത്ര ആളുകളാണ് ഹബീബായ തങ്ങളെ അനുഭവിച്ചുകൊണ്ട് ലോകത്തോട് വിട പറഞ്ഞു പോയത്. ചിലർ മദീനയിൽ ചെന്ന് കിടക്കുകയാണ്, ചില ആളുകൾ നാട്ടിൽ കിടന്നുകൊണ്ട് മദീനെ അനുഭവിക്കുകയാണ്. നേരത്തെ താജു ശരീ അദുആ ചെയ്തപ്പോൾ പറഞ്ഞതുപോലെ, അള്ളാഹുവേ ഞങ്ങൾ മരിക്കുന്ന സമയത്ത് പുണ്യനബി തങ്ങളുടെ ചിരിക്കുന്ന മുഖകമലം കണ്ട് നിന്റെ ലിഖാഇന് പറ്റുന്ന മരണം ഞങ്ങൾക്ക് നൽകണേ അല്ലാ. അള്ളാഹുവേ ഞങ്ങളുടെ എല്ലാം അവസാനം നീ നന്നാക്കി തരണേ അല്ലാ. മാതാപിതാക്കൾക്ക് നീ മഗ്ഫിറത്ത് നൽകണേ അല്ലാ. താജുൽ ഉലമയുടെ പൊന്നോമന മക്കൾ ഈ വേദിയിലുണ്ട്. ഈ മഹത്തായ പാരമ്പര്യത്തിൽ നിന്നുകൊണ്ട് ഈ ഉമ്മത്തിനെ ഒരുപാട് കാലം നയിക്കാൻ അള്ളാഹുവേ ഞങ്ങളുടെ മഹാന്മാരായ സയ്യിദന്മാർക്ക് തൗഫീഖ് നൽകണേ അല്ലാ. പ്രിയമുള്ളവരെ, ഈ ഒരുമിച്ചുകൂടിയവർ ഭാഗ്യവാന്മാരാണ്.